ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നാൾക്ക് നാൾ കഴിയുംതോറും ശോഷിച്ചു വരികയാണോ ദുർബലപ്പെടുകയാണോ എന്തോ അങ്ങനൊരു അഭിപ്രായം ലീഗിൻ്റെ അണികളിലും സാധാ പ്രവർത്തകരിലും കടന്നുകൂടിയിട്ട് കുറേ കാലമായി. മഹാനായ തങ്ങളും അതുപോലെ സി എച്ച് ഉമ്മദയെ പോലെയുള്ള നേതാക്കന്മാർ നേതൃത്വം നൽകിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് വലിയൊരു പ്രതിസന്ധിയിൽ ചെന്ന് നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗ് കേരള രാഷ്ട്രീയത്തിൽ വഹിച്ച പങ്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലീഗില്ലാത്ത ഒരു യു ഡി എഫിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ പോലും യു ഡി എഫിനോ ലീഗിനോ കഴിയുന്നില്ല. അങ്ങനെയുള്ള ലീഗിനെ തരം കിട്ടുമ്പോഴെല്ലാം കോൺഗ്രസ്സുകാർ ആക്ഷേപിക്കുന്നു, അവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതിയും ചെറുതല്ല. ഈയിടെ യു ഡി എഫിൻ്റെ ഒരു യോഗത്തിൽ ലീഗിൻ്റെ പതാക വെമ്പായം നസീർ എന്ന് പറയുന്ന ഒരു പ്രാദേശിക നേതാവ് ലീഗിൻ്റെ പതാക അവിടെ കെട്ടാനായി ചെന്നപ്പോൾ ഒരു പ്രാദേശിക നേതാവ് ആക്രോശിച്ചുകൊണ്ട് വെമ്പായൻ നസീറിൻ്റെ നേരെ എടുത്തു ചാടി, ഈ പതാക കൊണ്ടുപോയി പാകിസ്ഥാനിൽ കെട്ടുമെന്ന് പറഞ്ഞു. അപമാനിതനായ വെമ്പായൻ നസീർ ഇത് തന്നെ മാത്രമല്ല മുസ്ലിം ലീഗിനെ കൂടി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശമായിപ്പോയാൽ ഇതിനെതിരെ യു ഡി എഫിൽ പരാതി നൽകണം, കോൺഗ്രസ്സുകാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് ലീഗ് നേതൃത്വത്തിന് പരാതി നൽകിയിട്ട് അത് എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു മഹാമനസ്കത പോലും ലീഗ് നേതൃത്വം കാട്ടിയില്ല എന്നുള്ളതാണ് ഈ വെമ്പായം നസീറിനെ പ്രകോപിപ്പിച്ചത്. അദ്ദേഹം പല വഴികളും മുട്ടി നോക്കി, പക്ഷേ എന്നാലും അദ്ദേഹത്തെ ആക്ഷേപിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തത്. ലീഗ് വരെ പി എം എ ഖാദർ പറഞ്ഞത് ഇയാൾ ലീഗിൽ മെമ്പർഷിപ്പ് ഇല്ല, ഇയാൾക്കൊന്നുമില്ല, ഇയാൾ ഡി യു എഫ് ഐയുടെ പഴയ ഒരു നേതാവാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ വെമ്പായ നസീർ താൻ ലീഗിൽ മെമ്പർഷിപ്പ് ഉള്ള കാര്യം രേഖാമൂലം പത്രലേഖനെ കാണിക്കുകയും എന്നെ സംഘീ കോൺഗ്രസിന് വേണ്ടി ബലിയാടാക്കിയതാണെന്ന് പറയുകയും അങ്ങനെ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. എന്നിട്ടും വെമ്പായ നസീറിനെ എടുക്കാനോ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ എതിരെ ഒരു പരാതി നൽകാനോ ലീഗ് നേതൃത്വം തയ്യാറായില്ല. അതിൻ്റെ ഫലമായി അയാൾ നേരെ ഐ എൻ എല്ലിൽ ചെന്ന് ചേർന്നു. അതിൻ്റെ ഫലമെന്തായി? അയാൾ തന്നെ വെമ്പായൻ നസീർ തന്നെ പറയുന്നു, ഞാൻ പച്ചയിൽ നിന്ന് പച്ചയിലേക്ക് പോയി എന്നാണ്. ഐ എൻ എൽ ഇടതുപക്ഷത്തായതുകൊണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷം ഐ എല്ലിനെ തള്ളുകയില്ല, അതുപോലെ തന്നെ തന്നെയും ഉപേക്ഷിക്കുകയില്ല, താൻ ലീഗുകാരനായി തന്നെ നിൽക്കും എന്നാണ് വെമ്പായൻ നസീർ പറയുന്നത്. എന്തായാലും ലീഗിനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും അതുപോലെ തന്നെ യു ഡി എഫിൽ നിന്നും വന്നിട്ട് ലീഗ് അനങ്ങുന്നില്ല. അത് യു ഡി എഫിനെ പേടിച്ചിട്ടാണോ അതോ കോൺഗ്രസിനെ പേടിച്ചിട്ടാണോ എന്നറിയില്ല. മൊത്തത്തിൽ ലീഗിൻ്റെ പഴയ ഒരു ഉശിര് ലീഗിൻ്റെ നേതാക്കൾക്ക് ഇപ്പോൾ ഇല്ലെന്നാണ് പൊതുവെ ഉള്ളൊരു ധാരണ. അതിന് അടിവരയിരുന്ന ഒരു സംഭവമാണ് ഈ വെമ്പായൻ നസീർ വെളിപ്പെടുത്തിയ കാര്യം എന്ന് നമുക്ക് തോന്നുന്നു.